ഇന്ന് നാഗ്പൂർ ടെസ്റ്റിൽ നമ്മൾ കണ്ടത് സർ ജഡേജയുടെ തയ്യാറോട്ടം തന്നെയായിരുന്നു. 5 വിക്കറ്റുകളാണ് ജഡേജ ഇന്ന് തൂക്കിയടിച്ചത്. ഇന്നത്തെ മത്സരത്തിലെ തന്റെ ഈ അസാമാന്യമായിട്ടുള്ള പ്രകടനത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് മത്സരത്തിന് ശേഷം രവീന്ദ്ര ജഡേജ തന്നെ പറഞ്ഞിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ല, അങ്ങേര് കഷ്ടപ്പെട്ടു, അതുകൂടാതെ വിക്കറ്റ് വിക്കറ്റ് പന്തെറിഞ്ഞു. കുത്തിത്തിരിഞ്ഞ പന്തിന് മുന്നിൽ, അതായത് കുഴിച്ചിട്ട പിച്ചിൽ ഓസ്ട്രേലിയ കരിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജഡ്ഡുവിന്റെ വാക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന് ബോൾ ചെയ്ത രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എന്റെ ബോളിംഗ് ആസ്വദിക്കുകയാണ്. 5 മാസത്തിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ഫിറ്റ്നസിനോടൊപ്പം ബോളിംഗിലും ഞാൻ പരിശീലനം നടത്തിയിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ഫസ്റ്റ് ക്ലാസ് മത്സരം കളിച്ചത് എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകി. നാഗ്പൂരിലെ പിച്ചില് ബൗൺസ് ഇല്ലായിരുന്നു, പിന്നെ സ്റ്റംപ് ടു സ്റ്റംപ് പന്തറിയാനാണ് ഞാൻ ശ്രമിച്ചത് എന്നാണ് പുള്ളി പറഞ്ഞത്. ചില പന്തുകൾ ടേൺ ചെയ്യും, ചിലത് നേരെ പോകും. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും 10 മണിക്കോ 12 മണിക്കോ വരെ ഞാൻ ബോൾ ചെയ്തിരുന്നു എന്നും ജഡേജ പറഞ്ഞു. 22 ഓവർ ഇറങ്ങിയ ജഡ്ഡു 47 റൺസ് വഴങ്ങിയാണ് 5 വിക്കറ്റ് എടുത്തത്. അതായത് 12 മണിക്കൂറൊക്കെ പട്ടി പണിയെടുത്തിട്ട് തന്നെയാണ് ജഡേജ ഇന്ന് ഈ പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഏതായാലും നാഗ്പൂരിൽ കുഴിച്ചിട്ട പിച്ചിൽ വിക്കറ്റ് വിക്കറ്റ് പന്തിറങ്ങിയിട്ടാണ് ജഡേജ ഈ 5 വിക്കറ്റുകൾ പിഴുതെടുത്തതെന്നാണ് പുള്ളി പറഞ്ഞത്.